ഈ കണ്ണുകളൊക്കെ ഡാമേജ് ആകുന്ന എന്റെ ഏറ്റവും വലിയ പ്രോബ്ലം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഈ ബ്ലൂ റേസ് നമ്മുടെ കണ്ണിലോട്ട് കയറി പോകുന്നതുകൊണ്ടാണ്. ഷ്രിങ്ക് ഷ്രിങ്ക് ചെയ്തിട്ട് നോക്കുക, ദൂരെയുള്ളത് ആ സ്ത്രീ നോക്കുന്നത് പോലെ നോക്കും, അടുത്തുള്ളത് ആ പുരുഷൻ നോക്കുന്നത് പോലെ നോക്കും. ഇത് രണ്ടും ചെയ്യേണ്ടി വരുന്ന വ്യക്തികൾ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്തണം. കാരണം നിങ്ങൾ എത്രയധികം കണ്ണിന് ഇങ്ങനെ സ്ട്രെയിൻ കൊടുക്കുന്നുണ്ടോ ആ കണ്ണിന്റെ സ്ട്രക്ചർ ഡിഫോമിറ്റി വളരെയധികം കൂടും. അതുകൊണ്ട് ഇപ്പോഴേക്കാളും വളരെയധികം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കണ്ണ് അതിപരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും. അതുമാത്രമല്ല അതിനേക്കാളും ചെറിയ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനേക്കാളും അടുത്താണ് വെക്കുക. ഇവിടെ നോക്കി സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ മുഴുവനും അതുപടി തന്നെ ആ കൊച്ചിന്റെ മുഖത്ത് റിഫ്ലക്ട് ചെയ്തുകൊണ്ട്. അപ്പൊ മുഖത്ത് ഇത്ര റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ ആ ചെറിയ കണ്ണിൽ കൂടെ അത് അകത്തോട്ട് കയറിയിട്ട് കണ്ണിനെ അതിഭീകരമായിട്ട് ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കൊച്ചു കുട്ടികൾക്കൊന്നും നമ്മൾ ഇത് കൊടുക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ആൻഡ് ഇത് പ്രൊഡക്റ്റ് കാണുമ്പോൾ നിങ്ങൾ ഈ ഇതിന്റെ പ്രസന്റേഷൻ കാണുമ്പോൾ താഴെ കാണാം ന്യൂട്ട് മാക്സ് 2020. ഇത് ഇതിന്റെ ഇന്റർനാഷണൽ രൂപമാണ്. അത് തന്നെയാണ് നമ്മൾ ന്യൂട്രി ചാർജ് വ്യൂ ആയിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഇന്ത്യയിൽ ഇത് പാറ്റന്റ് ചെയ്യപ്പെട്ടതാണ്. വേറൊരു കമ്പനിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഇതേ രൂപത്തിൽ ഇനി ഇറക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു വൻ സംഭവം തന്നെ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്കറിയാം. കാരണം സൂം പ്ലാറ്റ്ഫോമും ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ നടക്കുമ്പോൾ എന്തായാലും വളരെയധികം കണ്ണിനെ ദോഷകരമായിട്ട് ഭവിക്കുന്നുണ്ട്. അതിന്റെ നടുവിൽ ചില ആൾക്കാരുടെ ചോദ്യവും ഞാൻ കേട്ടു, തിമിരത്തിന്റെ അസുഖങ്ങളുള്ളത്. പുതിയ റിസർച്ച് അനുസരിച്ച് ഇത് കാറ്ററാക്റ്റിനും വളരെയധികം ഗുണം ചെയ്യുന്നതാണെന്ന് ഇപ്പോഴത്തെ പഠന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കഴിച്ച പല ആൾക്കാർക്കും തിമിരത്തിന്റെ തുടക്കമുള്ള വ്യക്തികൾക്കൊക്കെ തിമിരം മാറിയതായിട്ടുമുള്ള റിപ്പോർട്ടും കൂടിയുണ്ട്. അപ്പോൾ വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. കാരണം കണ്ണില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ, നമുക്കറിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഈ സൗന്ദര്യമുള്ള ലോകവും കാണണമെങ്കിലും നമുക്കൊരു സൗന്ദര്യം വേണമെങ്കിലും അതിലൊരു സൗന്ദര്യമുള്ള ആരോഗ്യമുള്ള കണ്ണ് വേണം. അപ്പോൾ കണ്ണിന്റെ മഹത്വം പക്ഷെ നമുക്കറിയുന്നത് വളരെ വൈകിട്ടാണ് മാത്രം. അത് സാധാരണഗതിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ചിത്രമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വ്യൂ ആയിക്കോട്ടെ, അത് വളരെ ബ്ലേർഡ് ആയിട്ട് കാണാൻ തുടങ്ങിയാൽ, അത് ഒരു മങ്ങലോടെ കാണാൻ തുടങ്ങിയാലാണ് നമുക്ക് കണ്ണിന്റെ വില മനസ്സിലാവുക. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മളെ കണ്ണിൽ ഇങ്ങനെ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ കാണേണ്ടി വന്നാൽ എന്തുകൊണ്ടും നമുക്ക് അന്നേരം ഒരു ടെൻഷൻ ആയിരിക്കും. എന്തോ കണ്ണിന് തകരാറ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്റെ കണ്ണ് ഇങ്ങനെ ബ്ലേർഡ് ആയിട്ടുള്ള വിഷൻ എനിക്ക് തരുന്നത്. അപ്പോ അത് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിന്റെ വില നമുക്ക് അന്നേരം മനസ്സിലാകത്തുള്ളൂ, when the things start seeing blurred. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ ബ്ലേഡ് ആയിട്ടുള്ള സംഭവം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ പത്രത്തിന്റെ താൾ കയ്യിലെടുത്ത് വായിക്കുമ്പോഴേക്കും അതിൽ എഴുതിയിരിക്കുന്ന ശരിക്കും ക്ലിയർ ആവാതിരിക്കുമ്പോൾ നമ്മൾ ഒരു പുതിയ ടെക്നിക് കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഇങ്ങനത്തത്. കണ്ണിനെ അങ്ങ് ചുരുക്കുക, ഷ്രിങ്ക് ഷ്രിങ്ക് ചെയ്തിട്ട് നോക്കുക. ദൂരെ ഉള്ളത് ആ സ്ത്രീ നോക്കുന്നത് പോലെ നോക്കും, അടുത്തുള്ളത് ആ പുരുഷൻ നോക്കുന്നത് പോലെ നോക്കും. ഇത് രണ്ടും ചെയ്യേണ്ടി വരുന്ന വ്യക്തികൾ എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം കണ്ടെത്തണം. കാരണം നിങ്ങൾ എത്രയധികം കണ്ണിന് ഇങ്ങനെ സ്ട്രെയിൻ കൊടുക്കുന്നുണ്ടോ ആ കണ്ണിന്റെ സ്ട്രക്ചർ ഡിഫോമിറ്റി വളരെയധികം കൂടും. അതുകൊണ്ട് ഇപ്പോഴേക്കാളും വളരെയധികം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കണ്ണ് അതിപരിതാപകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ട് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തിട്ട് കൂടുതൽ നോക്കാതെ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട നമ്മളുടെ ഒരു ജോലി. സോ ഇതിങ്ങനെ പല ആൾക്കാരും ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും കൂടി പറഞ്ഞതാണ് ഇത്, കൂടുതൽ കാലം ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തിട്ട് ക്ലിയറിറ്റിയിലേക്ക് പോകരുത്. കാരണം പിന്നെ ഒന്നും കാണില്ലാത്ത അവസ്ഥയിലേക്ക് പോകും. കാരണം ദ സ്ട്രക്ചറൽ ഡിഫോമിറ്റി കണ്ണിലേക്ക് പോകും. പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കറിയാം വലിയ വലിയ കണ്ണടകൾ ഈ ചെറിയ മുഖത്തും നമ്മൾ വെപ്പിക്കുന്നു അല്ലെങ്കിൽ വെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതും പോഷകതത്വങ്ങളുടെയോ അല്ലെങ്കിൽ ശരീരത്തിന് ആവശ്യമുള്ള കണ്ണിനാവശ്യമുള്ള ന്യൂട്രിയൻസിന്റെ ഒക്കെ കുറവാണ് തന്നെയാണ്. അത് മാത്രമല്ല അവർ ഇൻഹെറിറ്റ് ചെയ്തിരിക്കുന്നത്. അവർ ജനിച്ച് വീണ അമ്മയുടെയും അച്ഛൻ്റെയും ആരോഗ്യത്തിന് എന്തെങ്കിലും കോട്ടങ്ങൾ ഉണ്ടെങ്കിലും അത് ഇങ്ങനെ പ്രതിഫലിക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മളും വളരെയധികം ആരോഗ്യപരമായിട്ട് തന്നെ നിൽക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ജനിക്കാൻ പോകുന്ന കൊച്ചുകുട്ടികൾക്കും അങ്ങനത്തെ ഒരു ആരോഗ്യം നമുക്ക് പകർന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ ഒത്തിരി ഭീകരമായിട്ടുള്ള ലെൻസ് പവർ ഉള്ള കണ്ണട നമുക്ക് ധരിക്കേണ്ടി വരും. അത് പ്രായം കൂടുന്നതനുസരിച്ചിട്ട് അത് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പ്രായം കൂടുന്നതനുസരിച്ചിട്ട് കണ്ണട ധരിക്കുക എന്ന് പറയുന്നത് കുറച്ചൊക്കെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഈ ബ്ലൂ റേസ് എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നും കൂടി ഉത്ഭവിക്കുന്നതാണ്. അപ്പൊ ജനിച്ചിട്ട് ഒരു 60 വയസ്സ് 50 വയസ്സ് ആകുമ്പോഴേക്കും 50 വയസ്സ് വരെ റിഫ്ലക്റ്റഡ് ആയിട്ടുള്ള ബ്ലൂ റേസ് നമ്മുടെ കണ്ണിലോട്ട് കയറിപ്പോയിട്ടുണ്ട് നമുക്കറിയാം. അപ്പോൾ റിഫ്ലക്റ്റഡ് ബ്ലൂ റേസിന്റെ ഇഫക്റ്റ് അത്ര ഷാർപ്പ് ആയിരിക്കില്ല ഡയറക്ട്ലി പോകുന്നത് പോലെ. ഇപ്പൊ മൊബൈൽ ഫോൺ ആയിക്കോട്ടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ നമ്മൾ നേരെ ഡയറക്റ്റ് കണ്ണിലോട്ടേക്കാണ് കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു തീക്ഷണത ഭയങ്കരമായിരിക്കും. പക്ഷെ ഏജിങ് പ്രോസസ്സിൽ അത് പതിയെ പതിയെ നമ്മൾ ഗ്ലാസുകൾ ഇടുന്നത് അതും വളരെ പവർഫുൾ ആയിട്ടൊന്നും ആദ്യം നമ്മൾ ഇടില്ല. അതിന്റെ കാരണം ഈ റിഫ്ലക്റ്റഡ് ബ്ലൂ റേസ് ആണ് നമ്മളെ കണ്ണിലോട്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് വി കൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ചെറുപ്രായത്തിൽ കണ്ണട ധരിക്കുക എന്നുള്ളത് നമുക്ക് വിചാരിക്കുന്നതിനേക്കാളും കുറച്ച് അപ്പുറത്തിൽ എത്തിപ്പോകുന്നുള്ളതാണ്. നൗ ഈ കണ്ണുകളൊക്കെ ഡാമേജ് ആകുന്നതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഈ ബ്ലൂ റേസ് നമ്മുടെ കണ്ണിലോട്ട് കയറി പോകുന്നതുകൊണ്ടാണ്. ബ്ലൂ റേസ് എവിടെ നിന്നൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും അത് എവിടെ നിന്നൊക്കെയാണ് റിലീസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പതിയെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ
മോസ്റ്റ് ഡാമേജ് അതായത് കൂടുതൽ ഡാമേജ് നമ്മുടെ കണ്ണിന് ഈ ഹാംഫുൾ ബ്ലൂ റേസ് ആണല്ലോ തരുന്നത്. അപ്പോ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഐ ലെൻസും റെറ്റിനയും ഒരു ബ്ലൂ റേസിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. കാരണം ബാക്കി എല്ലാ റേസിനെയും അത് റെറ്റിനയോ അല്ലെങ്കിൽ ഐ ലെൻസിന്റെ മുകളിലുള്ള ഫിൽട്ടർ അതൊക്കെ ഫിൽട്ടർ ചെയ്യുന്നുള്ളതാണ്. പക്ഷേ ബ്ലൂ റേസിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് നോക്കൂ, നമ്മൾ സാധാരണ ഒരു റേയെ അത് നമ്മൾ വെള്ളത്തിന്റെ ഡ്രോപ്പിന്റെ ത്രൂവോ അല്ലെങ്കിൽ ഒരു പ്രിസമിന്റെ ത്രൂവോ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു റിഫ്രാക്ട് ആയിട്ട് ഏഴ് നിറങ്ങളിലേക്ക് വരും. അത് ഫിസിക്സ് സയൻസ് ഒക്കെ പഠിച്ച കുട്ടികളുണ്ടാവും, അവർക്കെല്ലാം അറിയായിരിക്കും, പഠിച്ച് നമുക്കും അറിയായിരിക്കും. അപ്പൊ ഏഴ് നിറത്തിലുള്ള കളറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കാരണം ഇറ്റ് സ്റ്റാർട്സ് വിത്ത് വിബ്യൂർ, അതായത് വി കൊണ്ട് തുടങ്ങുന്നു, എൻഡ്സ് വിത്ത് ആർ, അതുകൊണ്ടാണ് വിബ്യൂർ. അതിന്റെ നടുവിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ് അങ്ങനെ പോകും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് വിബ്യൂർ. അത് ഏറ്റവും ഡെൻസിറ്റി ഉള്ളതും അതിന്റെ അകത്ത് വയലറ്റും ഏറ്റവും ഡെൻസിറ്റി കുറവുള്ള റെഡും ആണ്. പക്ഷേ നടുവിലുള്ള ഒരു ബ്ലൂ ലൈറ്റ് ഉണ്ട്. ഈ ബ്ലൂ ലൈറ്റ് ആണ് ഏറ്റവും ഡേഞ്ചറസ്, ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് വെരി വെരി ഹൈ എനർജി. അത് മാത്രമല്ല, ഇത് ഏറ്റവും അധികം കൂടുതൽ ഫ്ലിക്കർ ചെയ്യുന്ന ലൈറ്റും കൂടിയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇരിക്കുന്ന റൂമിൽ നിന്ന് ലൈറ്റ് ഫ്ലിക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടാണ് നമ്മുടെ കണ്ണിൽ അത് ഉണ്ടാക്കുവാനുള്ളത്. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന ലൈറ്റാണ് ബ്ലൂ ലൈറ്റ്. അതെന്ത് ചെയ്യുന്നു? അത് നേരെ നമ്മൾ ലെൻസിനെയൊക്കെ ക്രോസ് ചെയ്ത്, ബാക്കിയൊക്കെ ഇവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യപ്പെടും, പക്ഷെ ഇതങ്ങ് ക്രോസ് ചെയ്ത് നേരെ റെറ്റിനയിൽ ഏറ്റവും അധികം കണ്ണിന് കാഴ്ചശക്തി തരുന്ന ഒരു സ്പോട്ടാണ്. സാധാരണ വ്യക്തികൾ പറയുന്നതാണ് യെല്ലോ സ്പോട്ട്, മഞ്ഞ സ്പോട്ട് എന്ന്. പക്ഷേ മെഡിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ അതിനെ പറയുന്നതാണ് മാക്യുലാർ സ്പോട്ട് അല്ലെങ്കിൽ മാക്യുലാർ ഡ്യൂട്ടി എന്ന് പറയും. ആ റീജിയനെയാണ് അത് നശിപ്പിക്കുക. അതുകൊണ്ട് അങ്ങനെ നാശം വരുമ്പോൾ സാധാരണഗതിയിൽ ഇത് ഏജ് റിലേറ്റഡും കൂടിയുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു 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 പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുമ്പോൾ സെന്റർ ഭാഗത്ത് നമ്മളൊന്നും കാണില്ല, അതിന്റെ പെരിഫെറി അതായത് വെളിയിലത്തെ ഭാഗം മാത്രമേ കാണത്തുള്ളൂ വട്ടത്തില്. അതങ്ങനെ തീർച്ച, എന്താ വെച്ചാൽ ഇത് സെന്ററിൽ അറ്റാക്ക് ചെയ്തിട്ട് അത് പടർന്ന് 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 വെളിയിലോട്ടേക്ക് പോവുക ചെയ്യുക. അതുകൊണ്ട് ആദ്യം നമ്മളൊരു സാധനത്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനം കാണില്ല, അതിന്റെ വെളിയിലത്തെ സാധനം മാത്രമേ കാണൂ. നടുവിൽ എന്തോ ഒരു കറുപ്പ് നിറം പോലെ കാണും, ബിക്കോസ് ഇറ്റ് ഡീജനറേറ്റ്സ് ദാറ്റ് പോയിന്റ്. അതാണ് കാരണം. അങ്ങനെ എന്തെങ്കിലും കാണുന്ന കണ്ണിൽ അങ്ങനത്തെ ഒക്കെ ഒരു ദൃഷ്ടി നിങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ഡീജനറേഷൻ സ്റ്റാർട്ടഡ് ഇൻ എ ലോങ് വേ. അപ്പം ഇത് കണ്ണിന്റെ സ്ട്രക്ചറൽ ഡാമേജ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കണ്ണിനെ ഷ്രിങ്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും അതും ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറൽ ഡാമേജ് കൊണ്ടുവരും കണ്ണിന്. അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുള്ളത്. കാരണം പിന്നെ ലെൻസ് വെച്ചാലും മാറാനുള്ള ചാൻസസ് വളരെ വിരളമായി മാറുന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സംഭവങ്ങളൊക്കെ 12 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളിലേക്കാണ് നടക്കുന്നതെങ്കിൽ അത് അതിനേക്കാളും പരിതാപകരമാണ്. കാരണം 12 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളിൽ, പ്രത്യേകിച്ച് 12 വയസ്സാകുമ്പോഴേക്കും മാത്രമേ നമ്മളുടെ കണ്ണിന്റെ ലെൻസിന്റെ മുകളിൽ ഒരു ചെറിയ ഒരു പിഗ്മെന്റ് വന്ന് കവർ ചെയ്യുക, ഒരു ഫിൽറ്റർ ടൈപ്പ്. ആ ഫിൽറ്റർ ടൈപ്പ് വരണമെങ്കിൽ 12 വയസ്സ് കഴിയണം. അപ്പൊ അതിന്റെ മുന്നിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഇത് കൊടുത്താൽ ഈ സോ കോൾഡ് പിഗ്മെന്റ് വന്ന് കവർ ചെയ്യാത്ത ആ ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് അതേ എനർജിയിലേക്ക് അത് കണ്ണിലോട്ടേക്ക് പോകും. അപ്പൊ ചെറിയ കണ്ണാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കണ്ണാണ്, അതിൽ വളരെയധികം ഹൈ എനർജി ആയിട്ടുള്ളത് ഡയറക്റ്റായി പെനിട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ചെറുപ്രായത്തിൽ തന്നെ കണ്ണ് വളരെയധികം തകർന്നു പോകും. പിന്നെ വലുതാവും തോറും കണ്ണിന്റെ കാഴ്ചശക്തി വളരെയധികം പരിതാപകരമാവും. അതുപോലെ ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡിജനറേഷൻ എന്ന് പറഞ്ഞാൽ AMD ഒക്കെ എത്തുമ്പോഴേക്കും മിക്കവാറും ബ്ലൈൻഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, 12 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് മാക്സിമം അത് കൊടുക്കാതിരിക്കുക. അഥവാ ഇപ്പോഴത്തെ ഓൺലൈൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിന് കൊടുക്കുക, അത് കഴിഞ്ഞാൽ നിർത്തലാക്കണം, ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി വെരി ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഓക്കെ, കാരണം നോക്കിയാൽ 12 വയസ്സുള്ള കുട്ടികൾക്ക് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ അവർ നേരെ കണ്ണിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇറ്റ് ഈസ് ഗിവിംഗ് ദം ആൻ ഓക്സിഡേറ്റീവ് ഡാമേജ്. ഓക്സിഡേറ്റീവ് ഡാമേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണിന്റെ സെൽസിനെയൊക്കെ നശിപ്പിച്ചുകളി. സെൽസ് നശിക്കുന്നതനുസരിച്ചിട്ട് കണ്ണിന്റെ എല്ലാവിധ പിഗ്മെന്റുകളും അതിലുള്ള കാണാനുള്ള ശക്തിയെല്ലാം നശിച്ചു പോകും. അതുപോലെ മാക്യുലാർ റീജിയൻ കംപ്ലീറ്റ്ലി ഡീജനറേറ്റ് ആയി പോകും. ഓക്സിഡേറ്റീവ് ഡാമേജ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രീ റാഡിക്കൽസ് വന്നുകൊണ്ടേയിരിക്കും, അത് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും, നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. സോ ഇറ്റ് ഈസ് വെരി വെരി ഡേഞ്ചറസ്. ഓക്കെ, അത് മാത്രമല്ല, അതിനേക്കാളും ചെറിയ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിനേക്കാളും അടുത്താണ് നിൽക്കുക. ഇവിടെ നോക്കി, ആ സ്മാർട്ട് ഫോണിന്റെ സ്ക്രീനിൽ നിന്ന് വരുന്ന റിഫ്ലക്ഷൻ മുഴുവനും അതുപടി തന്നെ ആ കൊച്ചിന്റെ മുഖത്ത് റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് കാണാം അവിടെ. അപ്പൊ മുഖത്ത് ഇത്ര റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ ആ ചെറിയ കണ്ണിൽ കൂടെ അത് അകത്തോട്ട് കയറിയിട്ട് കണ്ണിനെ അതിഭീകരമായിട്ട് ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കൊച്ചു കുട്ടികൾക്കൊന്നും നമ്മൾ ഇത് കൊടുക്കരുത്. ഈ പ്രായത്തിലത്തെ കുട്ടികൾക്കൊന്നും ഓൺലൈൻ ക്ലാസ് ഒന്നുമില്ല, പിന്നെ എന്തിനാ കൊടുക്കേണ്ട ആവശ്യം? യു ഷുഡ് നോട്ട് ഗീവ്, ഒരിക്കലും കൊടുക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ നമ്മൾ നമ്മളുടെ വ്യവസ്ഥകൾ ശരിയാക്കാൻ വേണ്ടി കൊടുക്കുന്നത്. കാരണം അവർ ശല്യം ചെയ്യും, അപ്പൊ മൊബൈലും കൊടുത്തു, അപ്പൊ പിന്നെ നമുക്ക് ശല്യമില്ല, അവരത് നോക്കിയിരുന്നുള്ളൂ, ഭക്ഷണം കഴിക്കുന്നില്ല, അപ്പൊ ഇതാ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഉദ്ദേശിക്കുന്നുണ്ട്, അത് മുഴുവൻ കുട്ടി കഴിച്ചുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒരു ശരിയായ വഴിയല്ല എന്ന് മനസ്സിലാക്കുക. ഒരു 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 ഷോർട്ട് കട്ടാണ് നമ്മൾ കാര്യം ചെയ്ത് വിജയിക്കാനുള്ളത്, പക്ഷെ അത് ലോങ് ഡേ പ്രോസസ്സിൽ അത് കൊച്ചിന് വളരെയധികം ബുദ്ധിമുട്ടാവും. പിന്നെ ഈ ഷോർട്ട് കട്ട് വിൽ ഡെഫിനറ്റ്ലി ഗിവ് എ വെരി വെരി ബിഗ് പെയിൻ ടു എവറി വൺ ഇൻ ദ ഫാമിലി. അത് മനസ്സിലാക്കുക.
ഒരു കാര്യം കൂടി മനസ്സിലാക്കി, ഇതൊരു സ്റ്റഡിയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ്, ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ ഓഫ് ഓപ്പൺ ഓഫ്താൽമോളജിയില്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷം മുമ്പേ നടന്ന സ്റ്റഡിയാണ്. പക്ഷെ ഇപ്പോഴാണ് ഈ ഓൺലൈൻ പ്രശ്നങ്ങളൊക്കെ കൂടിയതും കൂടുതലായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെട്ടതും ബ്ലൂ റേസിലേക്ക്. അപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഇപ്പോൾ. അപ്പോൾ നോക്കണം, ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോ സ്റ്റഡി റിപ്പോർട്ടുകളും ഇപ്പോൾ അതിനേക്കാളും കൂടുതലായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമല്ല. ആദ്യം നമുക്ക് കൊച്ചു കുട്ടികളുടെ നോക്കാം, സൈഡ് എഫക്ട്സ് ഓഫ് ചിൽഡ്രൻ. അതായത് രണ്ട് മണിക്കൂറിനേക്കാളും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ കണ്ണിൽ ബ്ലൂ റേസ് കയറിയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ കുട്ടികൾ എന്തൊക്കെ ഉണ്ടാക്കുക നോക്കാം. 9.1% ഇൻക്രീസ് ഇൻ ഐ സ്ട്രെയിൻ, ഡ്രൈനെസ് ആൻഡ് ഇറിറ്റേഷൻ. ഇതെല്ലാം വലിയ വലിയ പരിതാപകരമായ അവസ്ഥയാണ്. ഐ സ്ട്രെയിൻ കൂടിയാൽ നമുക്കറിയാം വല്ലാതെ കണ്ണിന് ദോഷമായി ബാധിക്കും. ഡ്രൈനെസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം നമുക്ക് ദൈവം നമ്മളെ കണ്ണ് സൃഷ്ടിച്ചിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. ഒന്ന്, സൂര്യന്റെ വെളിച്ചം ഡയറക്റ്റ് ആയി പോകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റിഫ്ലക്റ്റഡ് ബ്ലൂ റേസേ പോകത്തുള്ളൂ. രണ്ടാമത്തത്, കണ്ണ് സെക്കൻഡിൽ എത്രയോ പ്രാവശ്യം തന്നെ ഇങ്ങനെ ഇങ്ങനെ കണ്ണ് ഇമജുമ്പിക്കൊണ്ടേയിരിക്കും, നമ്മളെ ഐലിഡ്സ് ക്ലോസ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതാണ് നമ്മളെ കണ്ണിന് ഡ്രൈനെസ് തരാതെയും അതിന് ലൂബ്രിക്കേറ്റ് ആക്കി വെക്കുന്നതും. പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഗാജറ്റ്സുകളിലേക്ക് നോക്കുമ്പോൾ ഈ കണ്ണിന്റെ ഇമേജ് എന്ന ആ ഒരു ക്ലോസിങ് ഓഫ് ദി ഐലിഡ്സ് വളരെ ചുരുങ്ങിപ്പോകും. അതുകൊണ്ട് അത് കണ്ണ് തുറന്നതുപോലെ ഇരിക്കും, അതുകൊണ്ടാണ് ഡ്രൈനെസ് കൂടാനുള്ള ചാൻസസ്. വണ്ടികളിൽ ഈ പ്രത്യേകിച്ച് ടൂ വീലർ ഓടിക്കുമ്പോൾ നിങ്ങൾ കൂളിംഗ് ഗ്ലാസോ അല്ലെങ്കിൽ ഹെൽമെറ്റിന്റെ കവറോ വെച്ചിട്ട് നിങ്ങൾ ഓപ്പൺ ആയിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ ആ കാറ്റ് മുഴുവനും കണ്ണിലോട്ട് കയറും. അപ്പൊ ഡ്രൈനെസ് കൂട്ടാനുള്ള സാൻസ് വളരെയധികം കൂടും. അതിന്റെ കൂടെ വളരെ അധികമായിട്ട് ഇംപ്യൂരിറ്റി കണ്ണിൽ കയറിക്കൊള്ളും. അപ്പൊ ഇതൊക്കെ വലിയധികം പ്രശ്നങ്ങളാണ്. ലാസ്റ്റ് ഇറ്റ് ലീഡ്സ് ടു ഇറിറ്റേഷൻ. വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും. നമ്മൾ ഇറിറ്റേറ്റ് ആകുമ്പോൾ അതിനെ ചൊറിയാൻ തുടങ്ങും. ചൊറിയുമ്പോൾ ഈ പൊടിയും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കണ്ണിനെ വീണ്ടും ദോഷകരമായി ബാധിക്കും. സോ ഇറ്റ് ഇൻക്രീസസ് ബൈ 9.1% 2018. ഇപ്പോഴെന്തായാലും അത് 20% മുകളിൽ ഉണ്ടാവും. അറ്റൻഷൻ സ്പാൻ ഡിക്രീസസ് ബൈ 15.2%. അതുകൊണ്ട് രണ്ട് മണിക്കൂറിനേക്കാളും മുകളിലുള്ള ഒരു ക്ലാസ് നിരന്തരമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ കുട്ടിക്ക് അത് ഗ്രാസ്പ് ചെയ്യാനുള്ള കാപ്പസിറ്റി കുറഞ്ഞു. നമ്മളെ പോലെ അല്ലല്ലോ, അപ്പോൾ അത് കുറഞ്ഞു. അതുകൊണ്ട് അറ്റൻഷൻ സ്പാൻ ഇഫ് ക്യാൻ ഡിക്രീസ് ബൈ 15.2% 2018, ഇപ്പോൾ അത് 30% കാലം കൂടുതൽ ഉണ്ടാവും. കാരണം അമിതമായിട്ടാണ് നമ്മൾ അവരെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ മുമ്പിൽ ഇരുത്തുന്നത്. സോ അതുകൊണ്ട് പഠനത്തിന്റെ ക്വാളിറ്റി എത്രമാത്രം കൂടുമെന്ന് എനിക്കൂടെ പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ദ സ്റ്റഡി സേസ് ദാറ്റ് ഇറ്റ് വിൽ റെഡ്യൂസ്. ഓക്കെ, നാ ബിഹേവിയർ ഡിറ്റ്യൂറേഷൻ ആണ് ഏറ്റവും മാരകമായിട്ടുള്ള ഒരു പ്രശ്നം. കുട്ടികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ വളരുന്നത് 13.5% 2018 ആണെങ്കിൽ ഇപ്പോൾ ഒരു സംശയം വേണ്ട, ഒരു എക്സാഗറേറ്റഡോ അല്ലെങ്കിൽ അതിശോക്തിപരമായിട്ട് സംസാരിക്കുകയല്ല, 50% ഉണ്ടാവും. യാതൊരു സംശയം വേണ്ട, ഇറ്റ് വിൽ ബി 50% ബിഹേവിയർ ഡിറ്റോറിയേഷൻ. നൗ ഹെഡ് ഏക്ക് ഇൻക്രീസസ് ബൈ 8.8%. തലവേദന കൂടുന്നത് 8.8%, പക്ഷെ അതും കൂടിയിട്ട് ഇപ്പോൾ ഏകദേശം 20 മുകളിലെത്തിക്കുണ്ടാവും. നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ ഇവിടെ 5% ഇൻക്രീസേ ഉള്ളൂ. കാരണം കൊച്ചു കുട്ടിയാണ്, ഡെവലപ്പിംഗ് സ്റ്റേജ് ആണ്, അപ്പോൾ എല്ലും മസിൽസ് ഒക്കെ നല്ലോണം ഉണ്ടാവും. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന എല്ലാത്തിനേക്കാളും വളരെ കുറവായിട്ട് നമുക്ക് നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ ആണ് 5%. പക്ഷേ ഇത് തന്നെ നമ്മൾ ഇനി അഡൽസിലേക്ക് നോക്കാം. ഈ കാണിച്ചു നിൽക്കുന്ന ഒക്കെ കൂടുതലായിരിക്കും. ജസ്റ്റ് മൂവ് ഓൺ ടു ദി അഡൽസ്. സൈഡ് എഫക്ട്സ് ഓൺ അഡൽസ്: സ്ട്രെസ് ഓൺ ഐസ് ഇൻക്രീസസ് ബൈ 32%, ഐ ഡ്രൈനെസ് ഇൻക്രീസസ് ബൈ 22.7%, ഹെഡേക്ക് ഇൻക്രീസസ് ബൈ 21.4%. ഇത് മുഴുവനും 2018. അപ്പോൾ ഇപ്പം പ്രായധിക്യം കൊണ്ടാണ് അഡൽട്ട് നല്ല ഏകദേശം നല്ലൊരു പ്രായമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഇതൊക്കെ എന്തായാലും 32% മസ്റ്റ് ഹാവ് ബീൻ ഇൻക്രീസ് ബൈ 45%, ഡ്രൈനെസ് ഓഫ് ദി ഐ 22.7% മസ്റ്റ് ഹാവ് ഗോൺ ടു 44.7%, ഹെഡേക്ക് ഇൻക്രീസ് ബൈ നോട്ട് ലെസ് ദൻ 50%, ബ്ലഡ് വിഷൻ, ഓൾറെഡി ബ്ലഡ് വിഷൻ ആണ് നമുക്കുള്ളത്, അതിന്റെ കൂടെ 22% ഇൻക്രീസ് ആണ്, ആൻഡ് ദാറ്റ് വുഡ് ഹാവ് ഇൻക്രീസ് ബൈ 35%. നൗ നെക്ക് ആൻഡ് ഷോൾഡർ പെയിൻ, നെക്കു ചെറിയ കൊച്ചുകളിൽ വെറും 5% ഉള്ളായിരുന്നു, ഇവിടെ 32% ഇൻക്രീസ് ആണ്. കാരണം പ്രായധിക്യം കൊണ്ട് മസിൽസ് കുറയുന്നു, പ്രായധിക്യം കൊണ്ട് എല്ലിന്റെ തേയ്മാനം കൂടുന്നു. ഇത് രണ്ടും കൂടി ഒത്തുചേർമ്പോൾ ഇറ്റ് ഹാസ് ഇൻക്രീസ് ബൈ 32% ആണ് ഇവിടെ കാണിച്ചതെങ്കിൽ ഇപ്പോൾ അതെന്തായാലും 50%ത്തിനേക്കാളും കൂടുതൽ ഉണ്ടാവും. യാതൊരു സംശയം വേണ്ട. സോ ഓൾ ദീസ് പിക്ചേഴ്സ് ആർ ആബ്സല്യൂട്ട്ലി ഡേഞ്ചറസ് ആണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. വളരെ പരിതാപകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ചിത്രങ്ങളാണ്, സ്റ്റഡി റിപ്പോർട്ടുകളാണ് കണ്ണിനെ പറ്റിയിട്ട് കാണിച്ചിരിക്കുന്നത് ഇവിടെ. അപ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കണം, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. അപ്പോൾ ബ്ലൂ റേസ് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ഫ്രോം ബ്ലൂ റേസ് എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഒന്ന്, ഇറ്റ് വിൽ മേക്ക് ആർ ഐ കംപ്ലീറ്റ്ലി ഡ്രൈ, നേരത്തെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണിനെ വിദൂരതയിലേക്ക് കൊണ്ടുപോകണം, കണ്ണിനെ ഒന്ന് പൂട്ടണം, തുറക്കണം, അതൊക്കെ ചെയ്യണം. റൈറ്റ്. രണ്ടാമത്തത്, നമുക്ക് നോർമൽ വിഷനിൽ നിന്ന് നമ്മൾ ബ്ലേഡ് വിഷനിലേക്ക് പോകും. ബ്ലൂ റേസ് അധികം കണ്ണിലോട്ട് കയറിക്കാൻ കൂടുതൽ വലത് ഭാഗത്ത് കണ്ട് പിക്ചർ എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം, പക്ഷേ ഇടത് ഭാഗത്തുള്ളത് ടോട്ടലി ബ്ലേഡ് ആണ്. സോ വിൽ സ്റ്റാർട്ട് ലുക്കിംഗ് ലൈക്ക് ദിസ്, എത്ര ഡേഞ്ചറസ് ആണെന്ന് നോക്കുക. അതുപോലെ കണ്ണ് വളരെ പെട്ടെന്ന് ടയർഡ് ആകും. ടയർഡ് ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ അതിനെ ഒന്ന് ചൊറിയും, അങ്ങനെ ഇങ്ങനെ മസാജ് പോലത്തെ ഒക്കെ ചെയ്യും. യു ഷുഡ് നോട്ട് ഡു ദാറ്റ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല.
ഇല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ട് ചെയ്യാൻ പാടും, വളരെ ടൈറ്റ് ആയിട്ട് ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. പിന്നെ ഹെഡേക്സ്, തലവേദന വല്ലാതെ കൂടും. പിന്നെ കൂടുതൽ എക്സ്പോസർ ആയി കഴിഞ്ഞാൽ ഗ്രാജുവലി ഗ്രാജുവലി കണ്ണിന്റെ കാഴ്ചശക്തി നിശേഷം ഇല്ലാതെയാവും. ആൻഡ് ഇറ്റ് ലീഡ് ടു ബ്ലൈൻഡ്നെസ്. ഇതാണ് കണ്ണിന്റെ നോക്ക്, നമുക്ക് മാക്യുലാർ റീജൻ നോക്കി. ഈ കാണിച്ചിരിക്കുന്നതാണ് മാക്യുലാർ റീജൻ, ആ ഡാർക്ക് കളറായിട്ടുള്ള ഈ ഭാഗത്താണ് മാക്യുലാർ റീജൻ ഉള്ളത്. അതാണ് നശിപ്പിച്ച് കളയുന്നത്. കണ്ടിന്യൂസ്ലി ബ്ലൂ റേസ് പോയി കഴിഞ്ഞാൽ ക്ലിയർ വിഷൻ പോവും, കണ്ണിന്റെ കാഴ്ചശക്തി തീരെ നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് സാധാരണഗതിയിൽ എ എം ഡി എന്ന് പറയുന്ന ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ, പ്രായം കൂടുന്ന സംഭവം കൊണ്ട് നടക്കുന്ന മാക്യുലാർ ഡീജനറേഷൻ കൊണ്ട് സംഭവിക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഏത് പ്രായത്തും സംഭവിക്കും. കാരണം വി ആർ മോർ എക്സ്പോസ് ടു ബ്ലൂ റേസ് ഫോർ എ വെരി ലോങ് ടൈം അറ്റ് എ വെരി യങ് ഏജ്. അതാണ് പ്രശ്നം. അപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരുമ്പോഴേക്കും ലാസ്റ്റില് എം ഡി വരെ നമ്മൾ എത്തിപ്പെടും. സി പ്രായം കൂടുന്നതനുസരിച്ച് വരുമല്ലോ. സോ ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ വരുന്നു. ആൻഡ് ഇവൻച്വലി ദാറ്റ് വിൽ ലീഡ് ടു ലോസ് ഓഫ് ഐസൈറ്റ്. ലോസ് ഓഫ് ഐസൈറ്റ് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ, ബ്ലൈൻഡ് നിന്ന് വേണം പറയാൻ. കാരണം ഒന്നും കാണാത്ത അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോകും. ആദ്യം തുടങ്ങുക സെന്ററിൽ നിന്നാണ്. ഇപ്പോൾ ഒരു കാര്യം നോക്കുമ്പോൾ അതിന്റെ നേർ സെന്ററിൽ ഇരുടായി തോന്നും, പിന്നെ അത് വളർന്ന് വളർന്ന് വലുതായി 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 കംപ്ലീറ്റ് ഇരുടായി മാറും. അങ്ങനെയാണ് കാണുക. Now, blue rays evidence emit cheyyunnu nammuku nokkam. Blue rays are emitted from sun, namukku ariyam nerathe paranjathaanu. Adhole television, especially ingenathe led television or mathe flat aayittulla plasma television okke. Adhole led and fluorescent lights, the more you use led lights, the more you will lose your eyesight. Appo kochu kuttikal padikkunna muriyilokke study room lokke prathegechittu led o alle fluorescent light o ozhivaakka nalladaanu avarku. Valiya നമ്മുടെ ടേബിൾ ലാമ്പൊക്കെ പണ്ടത്തെ ബൾബൊക്കെ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിനെ വലിയധികം ദോഷകരമായിട്ട് ഉപയോഗിക്കത്തില്ല. ഇതൊക്കെ ഫിറ്റ് ചെയ്താൽ അധികം നേരം പഠിക്കാൻ പറ്റത്തില്ല, കണ്ണിന് പെട്ടെന്ന് ടയർഡ്നെസ് വരും. റൈറ്റ്. നെക്സ്റ്റ് ഈസ് ലാപ്ടോപ്പ്. അപ്പോൾ ലാപ്ടോപ്പിൽ കൂടെയാണ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു മുറിയിലാണെങ്കിൽ കൂടി എൽ ഇ ഡി ലൈറ്റ് ഫിറ്റ് ചെയ്ത റൂം കൂടിയാണെങ്കിൽ പിന്നെ അതിന്റെ തോത് പെട്ടെന്ന് വളരുന്നുള്ളതാണ്. ദെൻ ഇപ്പൊ നോട്ട്ബുക്സും പെന്നൊക്കെ മാറിക്കഴിഞ്ഞു വിത്ത് ഇ ബുക്സ് ആൻഡ് ഐപാഡ്സുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ കൂടുതലും വി ആർ എക്സ്പോസ് ടു ബ്ലൂ റേസ് എന്നുള്ളത്. പിന്നെ ചില ആൾക്കാരുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഉപയോഗിക്കുന്നുള്ളതാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നു, ഈ ഐഫോൺ ഉപയോഗിക്കുന്നു, ഐ മീൻ ഐപാഡ് ഉപയോഗിക്കുന്നു, ഈ ബുക്സ് ഉപയോഗിക്കുന്നു. എല്ലാം കൂടി ആകുമ്പോഴേക്കും ഒരു ഒന്നൊന്നര കിലോ കണക്കിന് ബ്ലൂ റേസ് ആണ് കണ്ണിലോട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് വെരി സർപ്രൈസിങ് ദാറ്റ് യു ഡെഫിനറ്റ്ലി വിൽ ഫീൽ ടയർഡ് വെരി സൂൺ. കണ്ണ് പെട്ടെന്ന് ക്ഷീണിച്ചു പോകും, നമുക്ക് അധികം നേരം നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും, കാര്യക്ഷമത വല്ലാതെ കുറഞ്ഞു പോകും. പക്ഷേ സൂര്യൻ നിന്ന് വരുന്ന ബ്ലൂ റേസിനെയൊക്കെ നമുക്ക് തടുക്കാൻ പറ്റും, സൺഗ്ലാസസ് ഇടുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ടിവിന്റെ സ്ക്രീനിൽ നിന്ന് മിനിമം 6 അടിയെങ്കിലും ദൂരെ ഇരിക്കുക, എന്നാലും കുറച്ചൊക്കെ ചെറുക്കാൻ പറ്റും. ലാപ്ടോപ്പും പിന്നെ മൊബൈൽ ഫോൺ നമുക്ക് ഒരു ലിമിറ്റ് വരെ വെക്കാൻ പറ്റും, അതിന്റെ ദൂരെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനെ ലിമിറ്റ് ചെയ്യുക യൂസേജ്. റൈറ്റ്. പ്രത്യേകിച്ചിട്ട് ലൈറ്റ് അണച്ചിട്ടുള്ള മുറിയിൽ യൂസ് ചെയ്യാതിരിക്കുക, ബിക്കോസ് ഇറ്റ് വിൽ ഡയറക്ട്ലി എൻ്റർ ഇൻ ടു യുവർ ഐസ് വിത്ത് ഹൈ എനർജി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ കണ്ണിന്റെ ആ ഒരു കാര്യക്ഷമത വല്ലാതെ നശിപ്പിച്ചു കളയും. അത് മനസ്സിലാക്കുക. പിനെ കൂടുതൽ സമയം ഇങ്ങനെയാണ് നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ഓൺലൈൻ പ്രസ്ഥാനങ്ങളിലും കഴിഞ്ഞു വിചാരിക്കുക. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിട്ടുന്ന സമയത്ത് സുഹൃത്തുക്കളായി ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെയും നമ്മൾ സുഹൃത്തുക്കളെ നോക്കി സംസാരിക്കുന്നില്ല, അവിടെയും മൊബൈൽ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലൂ റേസിന്റെയും ഇങ്ങനത്തെ സ്ക്രീനിലേക്കും നമ്മളെ ദൃഷ്ടി തുളഞ്ഞു കയറുന്നത് കൊണ്ട് നമ്മളെ കണ്ണിലേക്കും ഈ റേസ് തുളഞ്ഞു കയറും. അതുകൊണ്ട് അത് പതിയെ പതിയെ ഒരു കാലം വരും, പിന്നെ നമുക്കിതൊന്നും നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ തള്ളിവിടും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എത്രയും അധികം ഈ യൂസേജ് കുറയ്ക്കാൻ പറ്റുന്നു അത്രയും നല്ലതായിരിക്കും എന്നേ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി cause a very very big problem to your eyes. Adu manasilakka ennullana. Okay, and okay, now ingenathe or avastha vannittundengil kannine kooduthal damage veruthunnundi blue rays. Appo idil nennakke rakshapaduthan vendite namakku aa kannin aarogyam kodukkan endengil undo nammude kayilana. So what are the nutrients, angathe or poshakathum undo nammude kayil? അതാണ് നമ്മുടെ കയ്യിലുള്ള ല്യൂട്ടിൻ ആൻഡ് സിയാസാൻതീൻ എന്ന് പറയുന്നത്. നാച്ചുറലി ഇത് നമ്മുടെ കണ്ണിൽ ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ദൈവം ഇങ്ങനത്തെ ഒരു ല്യൂട്ടിൻ ആൻഡ് സിയാസാൻതീൻ്റെ കോമ്പിനേഷൻ കണ്ണിൽ തന്നിട്ടുണ്ട്. അത് 5:1 ratio അത് തന്നിരിക്കുന്നത്. പക്ഷേ ഓവർ യൂസേജ് ആൻഡ് പ്രായത്തിന്റെ ആധിക്യം കൊണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത കൊണ്ടും, ശരീരത്തിന് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻസ് കൊടുത്തിട്ട് സപ്ലിമെന്റ്സ് കൊടുത്തിട്ട് അതിനെ സെറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ മെയിൻറ്റെനൻസ് കൊടുക്കാത്തത് കൊണ്ട് നശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. സോ ല്യൂട്ടിൻ ആൻഡ് സിയാസാൻതീൻ കോമ്പൻസേറ്റ് ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്താൽ നമുക്ക് കണ്ണിന് ആരോഗ്യം ഉണ്ടാവും, പക്ഷെ നടക്കത്തില്ല. അപ്പോ നോക്കാം നമുക്ക്. ബേസിക്കലി ഇങ്ങനത്തെ സ്മാർട്ട് ഫോണിൽ നിന്ന് വരുന്നത് ഇറ്റ് വിൽ കോസ് വെരി ഹൈ ഡാമേജ് ടു അവർ ഐസ്. റൈറ്റ്. അത് മാത്രമല്ല, ഫ്രീ റാഡിക്കൽസ് നമ്മളെ കണ്ണിലിട്ട് പല രൂപത്തിൽ കയറി പോകും. ഒന്ന് എയർ പൊല്യൂഷന്റെ ത്രൂ, സ്മോക്കിംഗ്, ദെൻ റേഡിയേഷൻ, അൾട്രാ വയലറ്റ് റൈറ്റ് ആൻഡ് ഇൻഫ്ലമേഷൻ. ഇതൊക്കെ നമ്മളെ ശരീരത്തോട്ട് കയറുമ്പോൾ വളരെ അധികം
പ്രതികൂലമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്കിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കണ്ണിനുമാവാം ശരീരത്തിനുമാവാം. അപ്പൊ നോക്കിയേ, ഇതിനൊക്കെ ന്യൂട്രലൈസ് ചെയ്യാനുള്ളതാണ് നമ്മൾ കഴിക്കേണ്ട പോഷക തത്വങ്ങൾ എന്നുള്ളത്. അപ്പൊ ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കണം. സോ ന്യൂട്രലൈസ് ദി എഫക്ട് ഓഫ് ഫ്രീ റാഡിക്കൽസ് ഓൺ യുവർ ഐസ് ബൈ ഹൗ ദാറ്റ് വിൽ കം ടു. അങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കണ്ണിനെ വളരെയധികം ഷാർപ്പായി വെക്കും. പക്ഷേ പ്രായത്തിന്റെ ആധിക്യം കൊണ്ട്, പ്രായം കൂടുന്നത് കൊണ്ട്, അതുപോലെ തന്നെ ഒബേസിറ്റി, ദെൻ ഡ്യൂ ടു എക്സസ് ഓഫ് കൊളസ്ട്രോൾ, ഓക്കെ, കൂടുതൽ കൊളസ്ട്രോൾ കൂടുന്നതുകൊണ്ടും ബ്ലഡ് പ്രഷർ കൂടുന്നതുകൊണ്ടും, അതേപോലെ തന്നെ ഡയബറ്റീസ്, പ്രമേഹ രോഗമുള്ളതുകൊണ്ട്, പ്രമേഹ രോഗമുള്ളവർ പ്രത്യേകിച്ച് കണ്ണിനെ കൂടുതൽ സംരക്ഷിക്കണം കേട്ടോ. കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ഡയബറ്റിക് യുനോ റെറ്റിനോപ്പത്തി എന്ന് പറയുന്ന ഒരു അസുഖത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അതായത് റെറ്റിനോപ്പത്തി മീൻസ് ഡെത്ത് ഓഫ് റെറ്റിന. റെറ്റിനയാണ് നമ്മളുടെ കണ്ണിന്റെ ഫിലിം, അവിടെ നിന്നാണ് നമ്മൾ കാണുന്നത്, അതിനെ നശിപ്പിച്ച് കളയും. അപ്പൊ ഡയബറ്റീസ് ഉള്ളവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദെൻ ഫൈബർ കണ്ടന്റ് വളരെയധികം കുറവ് കഴിക്കുന്ന ആൾക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ കണ്ണിനെ പ്രതികൂലമായി ബാധിക്കും, അഥവാ നിങ്ങൾ ശരിയായ രൂപത്തിൽ എടുക്കുന്നില്ല എങ്കിൽ. പിന്നെ ബീഡി വലി, സിഗരറ്റ് വലി, ആൽക്കോഹൽ കുടി, ഇതൊക്കെ തന്നെ നമ്മള് കണ്ണിന് മാത്രമല്ല ശരീരത്തിന് ഏത് രൂപത്തിലും ദോഷകരമായി ബാധിക്കും. അതുമാത്രമല്ല, കണ്ണിന്റെ നിറം ഇളം നിറമാണെങ്കിൽ അത്രയും ഹെൽത്തി കണ്ണല്ല എന്നാണ് പറയുക. നമ്മൾ സൗന്ദര്യം ഒരു പക്ഷേ ഇതിനെയാണ് പറയുന്നതെങ്കിലും കറുപ്പ് നിറമാണ് ആരോഗ്യമുള്ള കണ്ണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അതുമാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സോ കോൾഡ് ലൂട്ടിൻ ആൻഡ് സിയാസാൻതിന്റെ കണക്ക് വളരെയധികം കുറവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭക്ഷണത്തിൽ നിന്നും ഇത് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ടോക്സിൻസ് പല രൂപത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്, ഭക്ഷണത്തിൽ നിന്ന്, പിന്നെ നമ്മൾ കുടിക്കുന്ന ചില പാനീയങ്ങളിൽ നിന്ന്, നമ്മൾ കഴിക്കുന്ന മരുന്നുകളിൽ നിന്ന് എല്ലാം തന്നെ ടോക്സിൻസ് ശരീരത്തിൽ കയറുമ്പോൾ അത് പ്രതികൂലമായിട്ട് പല രൂപത്തിൽ നമ്മളെ ബാധിക്കും. അപ്പോ അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് കണ്ണിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ കണ്ണില് ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ വളരെയധികം കുറഞ്ഞു പോകും. ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ കുറഞ്ഞു പോകുന്നതിന്റെ കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ എല്ലാം തന്നെ, അതിന്റെ കൂടെ ഓവർ യൂസേജ് ഓഫ് ഈ ഗാജറ്റ്സുകൾ, ഇതൊക്കെ ആകുമ്പോഴേക്കും വളരെയധികം പ്രഷർ നമ്മളെ കണ്ണിലേക്ക് വരും. കോൺസ്റ്റന്റ് സ്ട്രെസ്സും ഇൻക്രീസിങ് പ്രഷറും കണ്ണിലേക്ക് വരുമ്പോൾ കണ്ണിന്റെ അവസ്ഥ പരിതാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് റിസർച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ റിസർച്ച് പറഞ്ഞിരിക്കുന്നത്? റിസർച്ച് പറഞ്ഞത് 20 mg ല്യൂട്ടിൻ ഡെയിലി നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ റെറ്റിനയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ല്യൂട്ടിന്റെ അഭാവത്തിനെ ചെറുക്കുമെന്നുള്ളതാണ്. സോ യു നീഡ് ടു കോമ്പൻസേറ്റ് 20 mg ല്യൂട്ടിൻ ഡെയിലി. നമുക്കറിയാൻ പാടില്ല ഇത് എവിടെയാ കിട്ടുക, ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ഇതെങ്ങനെയാ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? ശരി, കടയിൽ ല്യൂട്ടിൻ ആയിട്ട് കിട്ടാറുണ്ട്, അതുമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ കഴിക്കും സർ? അപ്പൊ സാധാരണഗതിയിൽ ല്യൂട്ടിൻ കിട്ടുക ഏകദേശം 3-4 kg ക്യാരറ്റ് ഡെയിലി കഴിച്ചാലാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഇവിടെ, ഇത് നമ്മൾക്ക് കഴിക്കാൻ പറ്റുമോന്നുള്ള ചോദ്യം. ഇനി അഥവാ കഴിക്കാൻ പറ്റിയാൽ അത് ശരീരം വലിച്ചെടുക്കും എന്നുള്ളത് അടുത്ത ചോദ്യം, റൈറ്റ്? സോ നെക്സ്റ്റ്, സിയാസാന്തിൻ റിസർച്ച് പറഞ്ഞിരിക്കുന്നത് 4 mg. അതാണല്ലോ വണ്ടർ ന്യൂട്രൻ ഓഫ് ദി ഐ, ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ. അപ്പൊ ല്യൂട്ടിൻ 20 mg കിട്ടണം, സിയാസാന്തിൻ 4 mg കോമ്പൻസേറ്റ് കണ്ണിൽ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ റെറ്റിനയിൽ വരുന്ന പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കും. റെറ്റിനയിൽ വരുന്ന പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ബ്ലൂറേസ് കൊണ്ട് വരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കിയിട്ട് കണ്ണിന്റെ കാഴ്ചശക്തി ഏത് പ്രായത്തിലും മനോഹരമായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ സിയാസാന്തിൻ 4 mg എവിടെ നിന്ന് കിട്ടും? അതടുത്ത ചോദ്യം. കാരണം ഇതെന്തെന്നാണ്, എവിടെ നിന്ന് കിട്ടും, എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോ നമുക്ക് നോക്കാം ഇത് എവിടെ നിന്ന് കിട്ടുക. സിയാസാന്തിൻ 4 mg ഡെയിലി കിട്ടണമെങ്കിൽ 111 cup ബ്രൊക്കോലി കഴിക്കണം, 41 orange കഴിക്കണം, 2 kg മക്കാച്ചോളത്തിന്റെ തണ്ട് കഴിക്കണം. ഇത് ഈസ് ഇറ്റ് പോസിബിൾ? ഒരിക്കലും പോസിബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇങ്ങനെ കഴിക്കുന്ന ഒരു വ്യക്തിനെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. 41 orange ഒരു ദിവസം കഴിക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നും എനിക്കറിയില്ല. ഒരു മാസത്തിൽ 41 കഴിക്കുന്നുണ്ടാവില്ല. ഓക്കെ, പിന്നെ 111 cup ഡെയിലി ബ്രൊക്കോലി, ജസ്റ്റ് ഇമാജിൻ. നമ്മളുടെ കൂട്ടത്തിൽ പല ആൾക്കാരും ബ്രൊക്കോലി കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് 4 mg സിയാസാന്തിൻ കിട്ടുക? ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇനി ഇത് രണ്ടും അഥവാ കിട്ടിയാൽ തന്നെ നമ്മുടെ ശരീരം ഇത് ശരിക്കും ഡൈജസ്റ്റ് ചെയ്യത്തില്ല, ശരീരം ശരിക്കും അബ്സോർബ് ചെയ്തെടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് വി വിൽ നോട്ട് ഗെറ്റ് ദിസ് ടു ദ ബോഡി, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കിട്ടത്തില്ല എന്നുള്ളതാണ്. സോ ല്യൂട്ടിൻ 20 mg ആൻഡ് സിയാസാന്തിൻ 4 mg ഒരിക്കലും നമുക്ക് ഭക്ഷണത്തിന്റെ കൂടെ കിട്ടില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇവിടെ കാണിച്ചത്. പക്ഷേ ഇനി അടുത്ത് നോക്കാം, നമുക്കത് കിട്ടണമെങ്കിൽ, ശരിയായ അളവിൽ ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു രക്ഷയേ ഉള്ളൂ. അതായത് സപ്ലിമെന്റിന്റെ രൂപത്തിൽ നമ്മൾ അത് ഓരോ വ്യക്തികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഏത് സപ്ലിമെന്റ് അതറിയണം ആദ്യം. സപ്ലിമെന്റ് രൂപത്തിൽ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, പക്ഷെ ആ സപ്ലിമെന്റ് ഏതാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതറിയാൻ പാടില്ലെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റത്തില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. സോ ലെറ്റ് അസ് മൂവ് ഓൺ. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞിരിക്കുന്നത്? ല്യൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ ശരിയായ അളവിൽ ഒരു പുരുഷനും സ്ത്രീയും ഡെയിലി കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 41% ഏജ് റിലേറ്റഡ് മാക്യുലാർ ഡീജനറേഷൻ കൊണ്ട്
കണ്ണിന്റെ കാഴ്ചശക്തി നശിച്ചിട്ട് ബ്ലൈൻഡ് ആയി പോകുന്ന അവസ്ഥയിൽ നിന്ന് 41% ആൾക്കാരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെന്ന്. ഇറ്റ്സ് എ ബിഗ് നമ്പർ, ഇറ്റ്സ് എ ഹ്യൂജ് സ്റ്റഡി. നോക്കിയേ, അപ്പോൾ 41% ആൾക്കാർക്കും പ്രായാധിക്യം കൊണ്ടുവരുന്ന AMD കൊണ്ടുള്ള കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നത് ഇല്ലാതെയാവുമെന്നാണ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ റിസർച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞത്? കാരണം ലൂട്ടാമെക്സ് 2020 എന്ന് പറഞ്ഞാൽ ലോകോത്തരമായിട്ടുള്ള ക്ലിനിക്കലി അപ്രൂവ്ഡ് ആൻഡ് വളരെ മനോഹരമായിട്ടുള്ള റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആദ്യം ഇറക്കിയത് അവർ തന്നെയാണ്. അതിന്റെ അതേ പതിപ്പാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. സോ യു ഷുഡ് അപ്രീഷിയേറ്റ് ദി സ്റ്റെപ്സ് ടേക്കൺ ബൈ ന്യൂട്രിചാർജ്. ന്യൂട്രിചാർജ് ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു മഹത്തായിട്ടുള്ള ഒരു കർമ്മമാണ്. കാരണം നോക്കൂ, ഇത് വെറും ആദ്യം വിദേശ രാജ്യങ്ങളിൽ മാത്രം നിന്നുകൊണ്ടിരുന്ന പ്രൊഡക്റ്റാണ് വളരെ ചുരുങ്ങിയ വിലയിൽ കൂടുതൽ സ്ട്രെങ്തോടെ നമ്മളുടെ കയ്യിൽ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രായാധിക്യം കൊണ്ടുവരുന്ന കണ്ണിന്റെ കാഴ്ചശക്തിക്കുള്ള കുറവ് ഇല്ലാതെയാക്കാം. 41% വ്യക്തികളെങ്കിലും നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ കൂട്ടത്തിൽ ഇപ്പോഴും പല ആൾക്കാരും ന്യൂട്രീഷൻ സപ്ലിമെന്റ് കഴിക്കുന്നില്ല. നമ്മൾ ഏകദേശം 10 വർഷമായിട്ട് ന്യൂട്രീഷൻ സപ്ലിമെന്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും നമ്മൾ കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ 41% കാണിച്ചത്. കാരണം എത്ര പറഞ്ഞു കഴിഞ്ഞാലും 100 പേരിൽ 41 പേര് കഴിക്കത്തുള്ളൂ, ബാക്കി 60 പേര് പിന്നെയും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങളത് മാറ്റിക്കുറിച്ചിട്ടുണ്ടെങ്കിൽ ഈ 41% എനിക്ക് കൂട്ടിയിട്ട് നാളെ മാറ്റി ഇനിയത്തെ ക്ലാസ് എടുക്കുമ്പോഴേക്കും 60%, 80%, 100% എന്ന് പറയാൻ പറ്റും. സോ ഇറ്റ് ഈസ് അപ് ടു യു ടു ഡിസൈഡ് വെദർ യു വാണ്ട് ടു ഇൻക്രീസ് ദിസ് നമ്പർ ഓഫ് 41%. കാരണം ഇത് 41% ഇപ്പോഴും എനിക്ക് തോന്നുന്നു വളരെയധികമല്ല. കാരണം 100ൽ 41% മാത്രം രക്ഷപ്പെടുത്തുന്നതാണ്. അതിൻ്റെ അർത്ഥം ബാക്കി ഏകദേശം 59% ആൾക്കാരും ഇത് കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ലൂട്ടിനൻ സിയാസാന്തിന് ഇത്രയും അളവിൽ കിട്ടണമെങ്കിൽ ഒത്തിരി സപ്ലിമെന്റ് ഒരുമിച്ച് കഴിക്കേണ്ടി വരുമല്ലോ. പക്ഷെ ഒരിക്കലും വേണ്ട, അങ്ങനത്തെ ഒരു സപ്ലിമെന്റും കഴിക്കേണ്ട, ജസ്റ്റ് ഒരു സപ്ലിമെന്റ് കഴിച്ചാൽ മതി. അപ്പോഴേക്കും നിങ്ങൾക്ക് ഈ വേണ്ടതെല്ലാം തന്നെ ദൈവം നമ്മളുടെ കണ്ണിൽ തന്നിരിക്കുന്ന ലൂട്ടിൻ സിയാസാന്തിന്റെ അതേ റേഷ്യോയിലുള്ള പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് നമ്മുടെ ന്യൂട്രിചാർജ് വ്യൂ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഇനഫ് ടു പ്രൊട്ടക്ട് യുവർ ഐസ്. ഒരൊറ്റ ക്യാപ്സ്യൂൾ, എ സിംഗിൾ ക്യാപ്സ്യൂൾ പെർ ഡേ is enough to protect your eyes. നമ്മുടെ കണ്ണിനെ കാഴ്ചശക്തിക്കും കണ്ണിനെ രക്ഷപ്പെടുത്താനും വിഷന്റെ ഹെൽത്ത് കൂട്ടാനും കണ്ണിന്റെ ആരോഗ്യം കൂട്ടാനും ഒരൊറ്റ ക്യാപ്സൂൾ ഡെയിലി ന്യൂട്രിചാർജ്യൂവിന്റെ മാത്രം മതി. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ, ഇത്ര ന്യൂട്രിചാർജ്യം കഴിക്കൂ, ഇത്ര ന്യൂട്രിയൻ കഴിക്കൂ. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ കൊള്ളാം. കാരണം നിങ്ങൾക്ക് പറയാം കറക്റ്റ് ആയിട്ടുള്ള റേഷ്യോ ദൈവം ഉണ്ടായിരിക്കുന്ന 5:1 ആണ്. ആ റേഷ്യോയിൽ മാത്രം ലൂട്ടിൻ സിയാസാന്തിൻ കഴിച്ചാൽ മാത്രമേ കണ്ണിന് റിസൾട്ട് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒരു റിസൾട്ടും കിട്ടത്തില്ല. കാരണം 5:1 തന്നെ പോകണം. 5:1 താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, ബട്ട് യു വിൽ നോട്ട് ഗെറ്റ് ദി റിസൾട്ട്. ഓക്കെ, നൗ ന്യൂട്രിചാർജ് വ്യൂൽ എന്തൊക്കെയാ ഉള്ളത്? 20 mg ലൂട്ടിൻ, 4 mg സിയാസാന്തിൻ, 1 mg മീസോ സിയാസാന്തിൻ, ബീറ്റാ കാരോട്ടീൻ ആൻഡ് വൈറ്റമിൻ ഇ, ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ്. ആൻഡ് 100% വെജിറ്റേറിയൻ. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയുന്നതാണ് എന്തുകൊണ്ട് 100% വെജിറ്റേറിയൻ ആയിരുന്നു. സോ ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ നാച്ചുറൽ റേഷ്യോ. അതാണ് നാച്ചുറൽ റേഷ്യോ 5:1 തന്നെയാണ് കണ്ണിൽ നമ്മൾ ഇത് ഇട്ടിരിക്കുന്നത്. കാരണം 5:1 കൊടുത്താൽ മാത്രമേ അത് എഫക്റ്റീവ് ആകത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏതെങ്കിലും വേറൊരു കമ്പനിയുടെ ലൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ കോമ്പിനേഷൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അവർ പറയായിരിക്കും നിങ്ങളെക്കാളും എന്തെങ്കിലും പറയായിരിക്കും, അത് വില കുറവാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമാണെന്നോ ഒക്കെ പറയായിരിക്കും. പക്ഷേ ആ 5:1 റേഷ്യോയിൽ അതിലില്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി എഫക്റ്റീവ്. അതുകൊണ്ട് വില കുറഞ്ഞതോ അല്ല വില കൂടിയതോ കഴിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രൈസ് ഈസ് ഓൺലി സെക്കൻഡറി മാറ്റർ. പ്രൈമറി ഫാക്ടർ ഷുഡ് ബി 5:1 റേഷ്യോ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്, റൈറ്റ്? അതുപോലെ ഇപ്പോൾ നോക്കുക, ഇതിൽ 20 mg ലൂട്ടിൻ ആൻഡ് 4 mg സിയാസാന്തിൻ ഉണ്ട്. സോ ഇഫ് യു ഡിവൈഡ് ദിസ് വിൽ കം അബ്സല്യൂട്ട്ലി 5:1. ഓക്കെ, ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ഇസ് എ റിനൗണ്ട് വേൾഡ് ബ്രാൻഡ് ആണ് ഇത്, ലൂട്ടിമാക്സ് 2020, കോമ്പിനേഷൻ ലൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ. പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇത് ഈ പ്രൊഡക്റ്റിനേക്കാളും ഒരു 2 സ്റ്റെപ്പ് മുകളിലാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയ സംഭവം. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന ലൂട്ടിൻ ആൻഡ് സിയാസാന്തിൻ്റെ അളവിനേക്കാളും ഇരട്ടി അളവുണ്ട് നമ്മളുടെ ന്യൂട്രിചാർജ് വ്യൂവിന്. പക്ഷേ ലൂട്ടാമെക്സ് 2020 വിലയേക്കാളും കുറവാണ്. പക്ഷേ 5:1 റേഷ്യോ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ 5:1 റേഷ്യോ ഉണ്ട്. പക്ഷേ 5:1 ചെയ്യുകയാണെങ്കിൽ 10 mg ലൂട്ടിൻ ആൻഡ് 2 mg സിയാസാന്തിൻ ചേർത്താലും 5:1 ആവും. പക്ഷേ ആക്ച്വലി വേണ്ടത് റിസർച്ച് പറഞ്ഞെന്താണ്, 20 mg ലൂട്ടിൻ കോമ്പൻസേറ്റ് ചെയ്യണമെന്നും 4 mg സിയാസാന്തിൻ കോമ്പൻസേറ്റ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ വളരെയധികം മീറ്റിങ്ങുകളും വളരെയധികം സംസാരങ്ങളും വളരെയധികം സിറ്റിംഗ്സ് ഒക്കെ നടത്തിയിട്ടാണ് നമ്മൾ ആ 10 mg ആൻഡ് 2 mg എന്നുള്ളതിനെ മാറ്റിയിട്ട് 20 mg ആൻഡ് 4 mg ആക്കിയത്. പക്ഷേ ആ സമയത്ത് ഇതിന്റെ വില കൂട്ടാൻ വേണ്ടി നിർബന്ധിതരായെങ്കിലും നമ്മൾ വിലയും കൂട്ടാൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ന്യൂട്രിചാർജ് കമ്പനീനെ നമ്മൾ എന്തുകൊണ്ടും വളരെയധികം വളരെ ആദരവോടെ കാണേണ്ടതാണ്. കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ്, ഇത്രയും റിസർച്ച് അനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും ആളെ ചേർത്ത് തന്നിട്ട് വില നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെ കുറവാണ് തന്നിരിക്കുന്നതാണ്, റൈറ്റ്?
പിന്നെ നാച്ചുറൽ സോഴ്സ് ഓഫ് മേരിഗോൾഡ് ഫ്ലവേഴ്സ് ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഒരു തരത്തിലുള്ളയും ജി എം ഒ കൊണ്ടുണ്ടാക്കിയതല്ല, ദാറ്റ് ഈസ് ജി എം ഒ ഗ്രോൺ ചെയ്തതല്ല, ദാറ്റ് ഈസ് ജനറ്റിക്കലി മോഡിഫൈഡ് സീഡ്സ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള സീഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യലി ആയിട്ട് ഓൾട്ടേർഡ് ചെയ്ത ഒരു സീഡല്ല, അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫ്ലവർ എങ്ങനെയായിരുന്നു ദൈവം സൃഷ്ടിച്ചത് അതുപോലത്തെ പൂ തന്നെയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് എടുക്കുന്ന ആ ലൂട്ടിൻ എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാം, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ ബെസ്റ്റ് ക്വാളിറ്റിയാണ്, ആ ഫീൽഡിൽ നിന്ന് ഇത് പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തുന്നത് വരെ ആ ബെസ്റ്റ് ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ടാണ് ന്യൂട്രിചാർജ് വ്യൂ നിങ്ങളുടെ പടികൾ എത്തുന്നത് മനസ്സിലാക്കുക. പിന്നെ ന്യൂട്രിയൻ ജിയാധാനത്തിന്റെ ബെനിഫിറ്റ്സ് എന്താ നമുക്ക് നോക്കാം. ഇറ്റ്സ് പ്രിവെന്റ് ദ ഡാമേജ് കോസ് ടു ഐസ് ബൈ ബ്ലൂ റേസ്. അപ്പൊ ബ്ലൂ റേസ് കൊണ്ട് കണ്ണിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങൾ ഇല്ലാതെയാക്കുന്നു, കണ്ണിന്റെ ഡ്രൈനസ് പ്രിവെന്റ് ചെയ്യുന്നു. അതുപോലെ കൂടുതൽ കാലം നിരന്തരമായിട്ട് നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പ്രായം അധികം കൊണ്ട് വരുന്ന വിഷ്വൽ ഇമ്പയർമെന്റ്, കണ്ണിന്റെ കാഴ്ചശക്തി നശിക്കുന്നത് കുറയുന്നത് ഇല്ലാതെയാവുന്നുള്ളതുമാണ്. അതേപോലെ ഹാംഫുൾ എഫക്ട് ഓഫ് ടോക്സിൻസ്, അതായത് വിഷങ്ങൾ ശരീരത്തിൽ അകത്തോട്ട് കയറിയിട്ടുണ്ടാക്കുന്ന പ്രതികൂലമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇത് ഇല്ലാതെയാക്കുന്നു. അതേപോലെ തന്നെ ലോങ് ടേം ആയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലത്തേക്ക് ന്യൂട്രിചാർജ് വ്യൂ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചശക്തിക്ക് വളരെയധികം ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നിങ്ങളുടെ കണ്ണിന് അഥവാ നിങ്ങൾ ഒരു ഒരു കണ്ണട ഇട്ടിട്ടാണ് നിങ്ങൾ ഇരിക്കുന്ന വ്യക്തിയെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നിങ്ങൾക്ക് കണ്ണടയുടെ ലെൻസിന്റെ പവർ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഇറ്റ് വിൽ ഇംപ്രൂവ് ദ വിഷൻ ആൻഡ് ഹെൽത്ത് ഓഫ് യുവർ ഐ. വെൻ ടു ടേക്ക്, വെരി സിമ്പിൾ, നിങ്ങൾക്ക് ഡെയിലി ഒന്നേ എടുക്കണ്ടു. അത് നിങ്ങൾക്ക് ഇങ്ങനെ സമയമൊന്നുമല്ല, ഇപ്പൊ വെജോമ ആയിക്കോട്ടെ അല്ലെങ്കിൽ എസ് വൈ ആയിക്കോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് ഇതിനൊരു സമയമൊന്നുമില്ല. പക്ഷെ ആകെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആഫ്റ്റർ ഫുഡ് എടുക്കാൻ പോലും, ഐദർ യു കൻ ടേക്ക് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓർ ആഫ്റ്റർ ലഞ്ച് ഓർ ആഫ്റ്റർ ഡിന്നർ. പക്ഷെ ഡിന്നറും എടുക്കുന്നുണ്ടെങ്കിൽ ഡിന്നർ ഏർലി ഡിന്നർ ആയിരിക്കണം മാത്രമേയുള്ളൂ. ഓക്കെ, സോ യു കൻ ടേക്ക് ആഫ്റ്റർ ഫുഡ്, അതാണ് ഇവിടെ ആഫ്റ്റർ ലഞ്ച് എന്നൊക്കെ പറഞ്ഞൊന്നും കാര്യമില്ല. ഹൗ മച്ച് ടു ടേക്ക്? യു ടേക്ക് വൺ ക്യാപ്സ്യൂൾ ഡെയിലി. ഫ്രോം വിച്ച് ഏജ്? ദിസ് ഇസ് എ വെരി ബിഗ് ക്വസ്റ്റ്യൻ, കാരണം പല ചെറിയ കുട്ടികൾക്ക് കൊടുക്കാമെന്നുള്ള പല ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്നോട് വിളിച്ചിട്ട്. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, കാരണം നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് മനസ്സിലാവണം, എന്നാൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം ഈ ഒരു റിസർച്ചിന്റെ റിസൾട്ട് ഞാൻ എനിക്കൊന്ന് ഏകദേശം 4 മാസമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോഴും ഇത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർ കൊടുക്കണം എന്നറിയാൻ പാടില്ലെങ്കിൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എങ്ങനെ കൊടുക്കണം നോക്കാം. കൊടുക്കേണ്ടത് 4 വയസ്സ് മുതൽ 13 വയസ്സ് വരെ കുട്ടികൾക്ക് 2 ദിവസം ഇടവെട്ടിട്ട് ഒരു ക്യാപ്സൂൾ കൊടുക്കുക. സോ വൺ ക്യാപ്സൂൾ വൺസ് എവറി 2 ഡേയ്സ് ഫ്രോം ഏജ് 4 to 13, അതാണ് സംഭവം. 4 വയസ്സ് മുതൽ 13 വയസ്സ് വരെ 2 ദിവസത്തെ ഗ്യാപ്പിൽ 1 ദിവസം കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇന്നിപ്പോൾ മൺഡേ ആണ്, ഇന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ കൊടുക്കേണ്ട, തേഴ്സ്ഡേ കൊടുത്താൽ മതി. അങ്ങനെയാണ് 4 വയസ്സ് മുതൽ 13 വയസ്സ് വരെ കുട്ടികൾ കൊടുക്കേണ്ടത്. 13 വയസ്സ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഡെയിലി ഒരു ക്യാപ്സൂൾ വെച്ച് കൊടുക്കാം. സോ 13 ഇയേഴ്സ് ആൻഡ് അബവ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 100 വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ പോലും നമുക്ക് 1 ക്യാപ്സൂൾ ഡെയിലി വെച്ച് തന്നെ കൊടുക്കണം. പിന്നെ ഇതിന്റെ കൂടെ 10 വയസ്സിന്റെ മുകളിലുള്ള വ്യക്തിക്ക് ന്യൂട്രിചാർജ് വ്യൂവിന്റെ കൂടെ ന്യൂട്രിചാർജ് വെജോമേഗയും കഴിക്കണമല്ലോ. അപ്പൊ ന്യൂട്രിചാർജ് വെജോമേഗ കഴിച്ചിട്ടുണ്ടെങ്കിൽ ദ റിസൾട്ട് വിൽ ബി എക്സാമ്പിൾ, ഐ വിൽ ടെറിഫിക് ആയിരിക്കും. കാരണം നമുക്കറിയാം നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് ഡാമേജുകൾ ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെജോമേഗ വളരെയധികം ഗുണം ചെയ്യും, കാരണം സെൽ ഡീജനറേഷൻ ഇല്ലാതെയാക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും 4 to 13 ഇയേഴ്സിന്റെ കുട്ടികൾക്ക് നമുക്ക് എന്ത് പറ്റുന്നു, അവർക്ക് ഡി എച്ച് എ കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ ഡി എച്ച് എയുടെ അളവ് നമുക്കറിയാലോ. അത് കൃത്യമായി കൊടുക്കുമ്പോൾ ഡി എച്ച് എ കണ്ണിന്റെ ആ ഡെവലപ്മെന്റിംഗ് സ്റ്റേജിൽ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ നമ്മൾ ന്യൂട്രിചാർജ് കിഡ്സ് കൊടുക്കുന്നു, ന്യൂട്രിചാർജ് ട്വിസ്റ്റ് കൊടുക്കുന്നു, ഡി എച്ച് എ ട്വിസ്റ്റ് കൊടുക്കുന്നു, അതിന്റെ കൂടെ ന്യൂട്രിചാർജിന്റെ ഈ സോ കോൾഡ് വ്യൂ കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ കൊച്ചിന്റെ കണ്ണിന്റെ ആരോഗ്യം ചെറുപ്പത്തിൽ തന്നെ നല്ലോണം ഡെവലപ്പ് ആയി വരും. വലുതാവുമ്പോൾ കണ്ണട വെക്കേണ്ട അവസ്ഥയോ അല്ലെങ്കിൽ കാറ്ററാക്റ്റിലേക്ക് പോകുന്ന അവസ്ഥയോ ഇല്ലാതെ. നൗ ഹൂ ഷുഡ് ടേക്ക് ദാറ്റ്? വി ആർ ഓൾറെഡി ടോൾഡ്, കാരണം 2 മണിക്കൂറിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ ഗാജറ്റ്സ് യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കൂടുതൽ ഇങ്ങനത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരോ ഇത് കൈ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. സി ഓക്കെ, സ്റ്റുഡൻസ്, ഇപ്പോൾ സ്റ്റുഡൻസ് 2 മണിക്കൂറിന് കൂടുതൽ യൂസ് ചെയ്യുന്നവരാണ്, അപ്പോൾ അവർക്ക് കൊടുക്കണം. ജോലികൾ ഇങ്ങനത്തെ സംബന്ധമായിട്ട് പല ജോലികൾ, ഇപ്പം എന്താ പറയുക, സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കുന്ന ആൾക്കാർ പോലും ഇപ്പം കമ്പ്യൂട്ടറാണ്. സോ യു ഷുഡ് ഗിവ് ദം. അതുപോലെ വലിയ വലിയ കോളേജുകളിലും റിസർച്ച് ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, ഹൗസ് വൈഫ്സ് ആയിക്കോട്ടെ, കാരണം ഹൗസ് വൈഫ്സ് ഇപ്പോൾ വളരെയധികം യൂസ് ചെയ്യാറുണ്ട്. ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ട് അവരും വളരെയധികം ഒത്തുചേർന്ന് വന്നിട്ടുണ്ട്. ദേ ഹാവ് അഡോപ്റ്റഡ് ദ ന്യൂ ടെക്നോളജി വെരി ഫാസ്റ്റർ, സോ ദേ ഷുഡ് ഓൾസോ ബി യൂസിംഗ് ദിസ്. പ്രായം കൂടിയ ആൾക്കാർ അവരെ കൊച്ചുമക്കളും മക്കളോടൊക്കെ സംസാരിക്കാൻ വിദേശത്തൊക്കെയുള്ള അവരുടെ നാട്ടിൽ നിന്ന് വളരെ ദൂരെ താമസിക്കുന്നവരുമായിട്ട് നിരന്തരം കണ്ടുകൊണ്ട് സംസാരിക്കണമെങ്കിൽ അവർ ഇത് യൂസ് ചെയ്യും. അപ്പോൾ ദേ ഷുഡ് ഓൾസോ ഗിവ്. സോ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 4 വയസ്സിന്റെ മുകളിലുള്ള എല്ലാ വ്യക്തികൾക്കും ഇത് കൊടുക്കണം, കഴിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഈ മനോഹര ലോകം നമുക്ക് മനോഹരമായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം വരെ കാണാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ
നടുവിൽ ഇത് കാണാതെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾക്ക് അറിയാം എത്രമാത്രം വേദനജനകവും ദുഃഖകരമായിരിക്കും അതൊന്ന്. സോ എവറി പേഴ്സൺ യു യൂസസ് മൊബൈൽ ലാപ്ടോപ്പ് ഐപാഡ് ദാറ്റ് യൂസ് ചെയ്യണം. നൗ ഹൗ ലോങ് ടു ടേക്ക് അതിനൊരു അർത്ഥമില്ല, കാരണം നിങ്ങൾക്ക് എത്ര കാലമാണോ ഇത് കണ്ണ് കാഴ്ചശക്തിയോടെ വേണ്ടതും കണ്ണിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കേണ്ടതും കണ്ണിന്റെ എല്ലാവിധ നിലവാരവും ഒരുപോലെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മൾ യു ഷുഡ് ടേക്ക് ഇറ്റ് ഫോർ എ വെരി വെരി ലോങ് ടൈം. പ്രത്യേകിച്ചിട്ട് മൊബൈലും ലാപ്ടോപ്പും യൂസ് എത്ര കാലം ചെയ്യുന്നു അത്രയും കാലം എന്തായാലും എടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ആസ് ലോങ് ആസ് യു വോണ്ട് യു കീപ് യുവർ ഐസ് അബ്സല്യൂട്ട്ലി ഹെൽത്തി നിങ്ങൾ കഴിച്ചേ മതിയാത്തുള്ളൂ. ഇനിയിപ്പോ ഞാൻ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ചില പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലുണ്ട് അവർ ചെറിയ തെറ്റായ ചില ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ശരിയായിട്ട് നമ്മളെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ചില കാര്യങ്ങളൊക്കെ ചില കമ്പനികളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഇവിടെ നോക്കാനുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദിസ് ഇസ് ദ പ്രൊഡക്റ്റ് സെല്യൂട്ടിൻ ക്യാപ്സൂൾ 20 mg, സിയാസാന്തിൻ ക്യാപ്സൂൾ 4 mg, അതാണ് ന്യൂട്രി ചാർജ് യു, ആൻഡ് 30 capsules കോസ്റ്റ് യു 540. MRP വെച്ചിരിക്കുന്നത് DP അല്ല. ഓക്കെ, സോ MRP എന്ത് വെച്ചാൽ ബാക്കി പ്രോഡക്റ്റിന്റെ കമ്പാരിസൺ ഞാൻ MRP ചെയ്യുന്നത് കൊണ്ടാണ്. സോ നമുക്കറിയാം 20 mg ആൻഡ് 4 mg സിയാസാന്തിൻ ആൻഡ് 20 mg ല്യൂട്ടിൻ റിസർച്ച് പറഞ്ഞിരിക്കുന്നത് കോമ്പൻസേറ്റ് ചെയ്താൽ മാത്രമേ കണ്ണിന് ആരോഗ്യം ഉണ്ടാവുന്നതാണ്. സോ നമ്മൾ നോക്കി കറക്റ്റ് ആണ്, എവറിഥിങ് ഇസ് പെർഫെക്റ്റ്, റൈറ്റ്. ഇനി നമുക്ക് അടുത്ത പ്രോഡക്റ്റിലേക്ക് പോകാം, ന്യൂട്രലൈറ്റ്. അത് നമ്മുടെ ആംവേയുടെ പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഇറ്റ് ഇസ് ഇറ്റ് അതിൽ നോക്കി എന്താവുള്ളത് ബിൽബെറി വിത്ത് ല്യൂട്ടിൻ ആണ്. ഇറ്റ് ഡസൻ കണ്ടെയ്ൻ സിയാസാന്തിൻ, സിയാസാന്തിൻ ഇല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണമില്ലാന്നുള്ളതാണ്. പിന്നെ ല്യൂട്ടിൻ നമ്മുടെ റിസർച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, 20 mg പറഞ്ഞിരിക്കുന്നത്, നോട്ട് 5 mg. റേഷ്യോ ആണ് 5 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊരു തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ നോക്കൂ, 5 അവിടെ കാണാനുണ്ട്, പക്ഷെ 5 നമുക്ക് റേഷ്യോ ആണ്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് 5 mg. സോ 20 mg അവിടെ കിടക്കുന്നു, 5 mg അവിടെ കിടക്കുന്നു. സോ ന്യൂട്രലൈറ്റിന്റെ ബിൽബെറി വിത്ത് ല്യൂട്ടിൻ വിൽ നോട്ട് ഗിവ് യു, വളരെ ഓപ്പൺ ആയിട്ട് പറയേണ്ടിരിക്കുന്നു കേട്ടോ, എനിക്കൊക്കെ നമുക്ക് തുറന്ന് പറയാം, ഇനി നമ്മൾ ആരോട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഇറ്റ് വിൽ നോട്ട് ഗിവ് യു എനി റിസൾട്ട്, വെരി വെരി ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് ന്യൂ ഐസൈറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ആണ്. ഇത് കെരറ്റിനോയിഡ്സ് മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് ക്യാപ്സൂൾ എന്നൊക്കെ പറഞ്ഞു. കെരറ്റിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ബീറ്റാ കാരോട്ടീൻ, അതൊക്കെയാണ് സംഭവം. അതിൽ എനിക്ക് തോന്നുന്നു ഏത് തരത്തിലെ ഗുണമാണ് ഉണ്ടാവുന്നത് നമ്മൾ നോക്കി. അവിടെ ല്യൂട്ടിന മേരി ഗോൾഡ് കൊണ്ടാണ് വരുന്ന ഉള്ളതിന്റെ ചിത്രം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ന്യൂ ഐസൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഐ റിയലി ഡൗട്ട് വെദർ യു വിൽ ഗെറ്റ് എ ന്യൂ ഐസൈറ്റ്. ഉള്ള ഐസൈറ്റ് എന്നെ കിട്ടുമെന്ന് എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം ല്യൂട്ടിൻ ഈസ് ഇൻ എ വെരി റെഡ്യൂസ് നമ്പർ, 3.2 mg. സിയാസാന്തിനെ ഇല്ല അതിൽ. സോ യു ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദിസ്. പിന്നെ എന്തെങ്കിലും ശകലം പറയാനുണ്ടെങ്കിൽ അതാ വിഷൻ ഗാർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. അതിൽ ല്യൂട്ടിൻ വീണ്ടും 50 mg, അല്ല 50% കുറവാണ്. ഓക്കെ, ഇറ്റ് ഹസ് ഗോട്ട് 10 mg ഓൺലി. സിയാസാന്തിൻ 5 macrogram ആണ് കേട്ടോ, ഇറ്റ് ഇസ് നോട്ട് 5 mg. സോ എഗെയിൻ സിയാസാന്തിൻ ഉണ്ട് അതിൽ, പക്ഷേ ആസ് ഐ ടോൾഡ് യു ദ റേഷ്യോ ഷുഡ് ബി 5:1, ആൻഡ് ഹിയർ യു കനോട്ട് ഗെറ്റ് ദാറ്റ് 5:1. 5:1 കിട്ടണമെങ്കിൽ ഇവിടെ അത് അറ്റ്ലീസ്റ്റ് 2 mg എങ്കിലും വേണം, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദിയർ. സോ 5 macrogram ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ഈവൻ 1 mg. അപ്പൊ നോക്കിയേ, ഒരു കോമ്പറ്റീഷനും ഇല്ല നമുക്ക് കേട്ടോ. ഇനിയിപ്പം ഈ പറഞ്ഞ കമ്പനികൾ നിങ്ങളോട് എന്തെങ്കിലും തെറ്റിദ്ധാരണപരമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഞാൻ ഈ പറഞ്ഞെന്ന കാര്യം തുറന്ന് ധൈര്യസമേതം പറഞ്ഞു കൊടുക്കാൻ മനസ്സിലായി, പറഞ്ഞു കൊടുക്കാൻ തയ്യാറായിരിക്കണം. എന്നാൽ അവർക്ക് തന്നെ മനസ്സിലാവും ഇയാൾ പറഞ്ഞതിൽ കാര്യമുണ്ടല്ലോ, ഇതിൽ കാര്യമില്ലല്ലോ. കാരണം അൺലെസ് ആൻഡ് അൺടിൽ യു ടേക്ക് എ പ്രൊഡക്റ്റ്, നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റിൽ ല്യൂട്ടിൻ 20 mg, സിയാസാന്തിൻ 4 mg, അതിൽ കൂടെ ഉള്ള റേഷ്യോ 5:1 ആയാൽ മാത്രമേ റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ ചുമ്മാതെ സപ്ലിമെന്റ് കഴിക്കുന്നതായിരിക്കും, ഇറ്റ് വിൽ നോട്ട് ഗിവ് എനി റിസൾട്ട്. അത് മാത്രമല്ല, നമ്മൾ ന്യൂട്രി ചാർജ് RCM ഉള്ള വ്യക്തികൾ രാവിലെ PVMF കഴിക്കുന്നു, അതിന്റെ കൂടെ വെജോമെ കഴിക്കും. കാരണം PVMF എന്ന് പറഞ്ഞാൽ വെജോമയ്ക്ക് കൂടിയാണ്. അത് കഴിക്കുന്നു, അതിന്റെ കൂടെ ന്യൂട്രി ചാർജ് വ്യൂ കൂടി കഴിക്കുമ്പോൾ കണ്ണിന്റെ ആ റിസൾട്ട് അതിഗംഭീരമായിരിക്കും എന്നുള്ള യാതൊരു സംശയമുണ്ട്. സോ see the world with NutriCharge view, because it will definitely help you to view the beautiful world for a very long time, right? So idana nammude NutriCharge view valare oru bheegaravasthayil ninnaan indhi presentation cheyathengilum avasanam valare santoshakaramayittu ivide irunna ee productine petti ningalkku ellavarkkum paranju tharan pattiyathil valare adhigam santoshamundu. Adu mathramalla kooduthal aalkar nammude kooda ippozhum undu ennulladana. 200 ചില്ലാനം ആൾക്കാർ ഇപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട്. സോ ഐ റിയലി താങ്ക് ഓൾ ദ പീപ്പിൾ ഹു റിയലി വെയിറ്റഡ് ഫോർ ദിസ് വണ്ടർഫുൾ സെഷൻ ഓർ വണ്ടർഫുൾ പ്രൊഡക്റ്റ് കോൾ ന്യൂട്രിചാർജ് വ്യൂ. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ബാക്ക് ടു ബോട്ടിസ്.